അപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ആരെയാണോ സാറേ, ഞങ്ങളും കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോയ കയറുമെന്നവരല്ലേ സഹോദരിമാരിപ്പൊ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടോ? അവരാണല്ലോ അവരുടെ മനസ്സിൽ പെട്ടെന്ന് പിന്നെ അത് കേറിക്കൂടും. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് റാഹത്ത് നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് സന്തോഷം നൽകട്ടെ. അപ്പൊ പലപ്പോഴും സഹോദരിമാർക്ക് ഒരു പരാതി പറയാനുണ്ടാവും, സാറേ എനിക്ക് സങ്കടങ്ങളാണ്, എന്റെ കുടുംബജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച പോലെയൊന്നുമല്ല, ഞാൻ ആഗ്രഹിച്ച ഒരു ഇക്കാൻ എന്നല്ല എനിക്ക് കിട്ടിയത്, എന്റെ ഇക്കന്റെ സ്വഭാവം എങ്ങനെയാണ്, എന്റെ വീട്ടിലെ ഉമ്മന്റെ സ്വഭാവം എങ്ങനെയാണ്, എന്റെ വീട്ടിലെ കണ്ണുനീരാണ്, സങ്കടങ്ങളാണ്, പ്രയാസങ്ങളാണ്, പറയാനുണ്ടാകും, പരാതി പറയാനുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയാൻ, ഇനി ഭാര്യമാരിലേക്ക് വരിക, നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുക. ആ ഭാര്യമാരുടെ മനസ്സിൽ അല്ലാഹു എത്ര സങ്കടങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. വീട്ടിൽ സമാധാനമില്ല, ഭർത്താവ് ഫോൺ വിളിക്കുന്നില്ല, ഉസ്താദ് എന്റെ മക്കൾക്ക് വിളിക്കുന്നുണ്ട്, എനിക്ക് വിളിക്കുന്നില്ല, എത്ര സങ്കടമാണത്. വിദേശത്തുള്ള ഭർത്താവ് ഞാനാണ് ഫോൺ വിളിക്കുന്നതെങ്കിൽ ഭർത്താവ് ഫോണെ കട്ട് ചെയ്യുകയാണ്, ഞാൻ മെസ്സേജ് അയച്ചാൽ റീപ്ലൈ തരുന്നില്ല, എനിക്ക് സന്തോഷത്തിനൊരു വാക്ക് പോലും എന്റെ ഭർത്താവ് പറയുന്നില്ല. പെരുന്നാള് കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ഓരോ കുടുംബജീവിതവും ഭർത്താവും ഭാര്യയും മക്കളൊക്കെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോ എനിക്കൊന്ന് കണ്ണുനീരാണ് സാറേ, എനിക്കൊന്ന് സങ്കടമാണ് സാറേ, എനിക്കൊന്ന് പ്രയാസമാണ് സാറേ. എന്റെ കുടുംബജീവിതത്തിൽ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഉസ്താദ്, സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഉസ്താദേ, സമാധാനവും സ്നേഹവും എന്താണെന്ന് എന്റെ ഭർത്താവില്ലെന്ന് ഞാൻ ലഭിച്ചിട്ടില്ല. എത്രയോ സ്വപ്നങ്ങളുമായിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്. എന്റെ ഉമ്മയുടെ കൂടെ, വാപ്പയുടെ കൂടെ, എന്റെ സഹോദരങ്ങളുടെ കൂടെ എന്റെ വീട്ടിലായ സമയത്ത് എനിക്ക് നല്ല സമാധാനമായിരുന്നു. പക്ഷേ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ സമാധാനം അനുഭവിച്ചിട്ടില്ല എന്ന് എത്രയോ സഹോദരിമാരെ പറയാറുണ്ട്. എന്റെ ഭർത്താവ് മദ്യപാനിയാണ്, എന്റെ ഭർത്താവ് മദ്യപാനിയാണ്, എന്റെ ഭർത്താവ് ആക്സ് ഉപയോഗിക്കുന്നവനാണ്, ലഹരി ഉപയോഗിക്കുന്നവനാണ്, എന്റെ ഭർത്താവ് സിസർ വലിക്കുന്നവനാണ്, എന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കാറില്ല. സങ്കടമില്ലാതിരിക്കോ, പ്രയാസമില്ലാതിരിക്കോ ചെറുപ്പക്കാരാ, നിങ്ങളെ കണ്ടിട്ടില്ലേ നിങ്ങളെ കൂടെ ആ പ്രിയപ്പെട്ട പെണ്ണെ കയറി വന്നത്. ആ പെണ്ണിന്റെ സങ്കടം നിങ്ങളല്ലാതെ ആരോട് പറയാനാണ്? ആ പെണ്ണിനൊരു കണ്ണുനീര് വരുമ്പോ നിങ്ങളല്ലാതെ വേറെ ആര് തുറച്ചു കൊടുക്കാനാ? ആ പെണ്ണിനൊരു വിഷമം വരുമ്പോ നിങ്ങളല്ലാതെ പിന്നാരെ സമാധാനം കൊടുക്കാനാ? സങ്കടപ്പെടുന്ന പെണ്ണെ കരയില്ല മോളെ, കരയില്ല മോളെ, കരയില്ല മോളെ എന്ന് ആ പ്രിയപ്പെട്ട ഭാര്യയോട് പറയേണ്ടത് ചെറുപ്പക്കാരാ നമ്മളല്ലേ, വാപ്പമാരെ നമ്മളല്ലേ, നമ്മളല്ലാതെ ആരുമില്ലല്ലോ അവർക്ക്, നമ്മളല്ലാതെ ആരും അവരെ സമാധാനിപ്പിക്കാനില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, സമാധാനത്തിന്റെ വാക്കിലൂടെ അവരെ സ്വാന്തനപ്പെടുത്തുക. ഇനി സഹോദരിമാരെ, ഭർത്താവിന്റെ സ്വഭാവം മോശമായും കരുതിയിട്ട് പക്കിനെ കുറിച്ച് ആലോചിക്കണോ? എനിക്ക് ആ ഭർത്താവ് വേണ്ട, എനിക്ക് അവന്റെ കൂടെ ജീവിക്കാൻ കഴിയൂല. മാക്സിമം നമ്മൾ കുടുംബജീവിതം ഒരുമയോടെ ജീവിക്കാൻ ശ്രമിക്കണം. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ, പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ സ്വാഭാവികമാണ്, പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ സ്വാഭാവികമാണ്, അത് എല്ലാ കുടുംബജീവിതത്തിലും വരുന്നതാണ്. പക്ഷേ അവിടെ എല്ലാം ബുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യാൻ കഴിയണം നിങ്ങളെ, അവിടെ എല്ലാം ക്ഷമിക്കാൻ കഴിയണം നിങ്ങളെ. നിങ്ങളെ ഭർത്താവ് നിങ്ങളോട് ദേഷ്യപ്പെട്ടു എന്ന് വന്നേക്കാം, ഭർത്താവിന്റെ ഉമ്മയോ ബാപ്പയോ നിങ്ങളുടെ നന്മക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചേക്കാം, അത് കരുതിയിട്ട് എന്നെ കുറ്റം പറഞ്ഞല്ലോ, എന്നെ ചീത്ത പറഞ്ഞല്ലോ. ഞാൻ ഇന്നുവരെ എന്റെ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, എന്റെ ഉമ്മ ഇന്നുവരെ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ, ഭർത്താവിന്റെ ഉമ്മയുടെ വാപ്പയുടെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരികളില്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളില്ലേ,
ക്ഷമിക്കണം മോളെ ക്ഷമിക്കണം മോളെ ഭർത്താവില്ലാത്ത സ്വഭാവത്തെ ക്ഷമിക്കൂ പെങ്ങളെ ഭർത്താവില്ലാത്ത സ്വഭാവത്തെ ക്ഷമിക്കൂ പെങ്ങളെ ഭർത്താവില്ലാത്ത സ്വഭാവത്തെ ക്ഷമിക്കണം മോളെ ഭർത്താവ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ കരുതിയ സമാധാനത്തിന്റെ ജീവിതത്തിന്റെ പകരം ഭർത്താവ് നിങ്ങളൊക്കെ സങ്കടമാണ് തരുന്നതെങ്കിൽ നിങ്ങളെ കരുതിയ സന്തോഷത്തിന്റെ പകരം ഭർത്താവ് നിങ്ങൾക്ക് ദുസ്വഭാവത്തിലൂടെ സങ്കടങ്ങളുടെ കണലഘട്ടകളാണ് നിങ്ങളൊക്കെ സമ്മാനിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വമൽ സബറത്തു അലാ സൂഇ ഖുൽഖി സൗജിഹാ ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ ക്ഷമിക്കുന്ന മോളെ ഭർത്താവിന്റെ മോശമായ പെരുമാറ്റത്തിൽ ക്ഷമിക്കുന്ന പെങ്ങളെ ഭർത്താവ് നിങ്ങൾ അടിക്കുമ്പോ ചീത്ത പറയുമ്പോ കണ്ണിനൊട്ടുമ്പോ മോശമായ വാക്ക് പറയുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വല്ല പ്രവൃത്തിയും ഭർത്താക്കന്മാരുടെ സമീപത്തിൽ നിന്ന് വന്നാൽ ഇത് എന്റെ ഹിക്കയാണല്ല അല്ലാ ഇത് എന്റെ ഭർത്താവാണല്ല അല്ലാ എന്നെ മഹറിന് പകരം മഹറിൽ തന്നിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത എന്റെ ഹിക്കയാണല്ലോ എന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും എന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത എന്റെ ഹിക്കയാണല്ലോ എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് ക്ഷമിച്ചാൽ ഏതെങ്കിലും ഒരു പെണ്ണ് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അള്ളാ പെണ്ണിനല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ് ആ പെണ്ണിനല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ് അൽതാഹല്ലാഹു ലഹാ മിസ്ല തബാബി ആസിയാ റളിയല്ലാഹു അൻഹാ ഇംറാത്തു ഫിറഔൻ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ ക്ഷമിക്കുന്നവനെ ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ ക്ഷമിക്കുന്ന മോളെ കുടുംബജീവിതത്തിന്റെ ടെൻഷനുകളും സങ്കടങ്ങളും പ്രാരാബ്ധങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും കണ്ണുനീരും പർവ്വതം പോലെ നിങ്ങളെ ജീവിതത്തിലേക്ക് ആ ദുഃഖങ്ങളാണ് സമ്മാനമായി അല്ലാഹു തരുന്നതെങ്കിൽ അതെല്ലാം പൂമാലകളെ പോലെ ഏറ്റെടുത്ത് ക്ഷമിക്കുന്ന പെണ്ണുണ്ടോ ക്ഷമയോടുകൂടി ഭർത്താവിന് മാപ്പ് കൊടുക്കുന്ന പെണ്ണുണ്ടോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അങ്ങനെ ക്ഷമിച്ചാല് വെറുതെയാവൂലമോളെ മഹദിയായ ആസിയാഹു എന്നെ ഉണ്ടല്ലോ ഞാനാണ് ലോകത്തിന്റെ യജമാനെന്ന ധിക്കാരത്തോടുകൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഫറോവയുണ്ടല്ലോ ഒരു കാലത്ത് ഏറ്റവും വലിയ ഭരണം എനിക്കാണെന്ന ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ ദേശത്തോടെ പകയോടെ പറഞ്ഞ ഏറ്റവും വലിയ ധിക്കാരിയായ അന റബ്ബുക്കുമില്ലായില്ല ലോകത്തെ നിയന്ത്രിക്കുന്നത് മുഴുവനും ഞാനാണെന്ന ധിക്കാരത്തോടെ പറഞ്ഞ ഏറ്റവും വലിയ അഹങ്കാരി ഫറോവയുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആസിയാ ബിൻതു റളിയല്ലാഹു അൻഹാ ാഹുവിനെ പ്രതിഫലം നൽകിയിട്ടുണ്ട് ആസിയാബിബിക്കല്ലാഹുവിനെ പ്രതിഫലം നൽകിയിട്ടുണ്ട് ആസിയാബിബിക്കല്ലാഹുവിനെ മഹത്വം നൽകിയിട്ടുണ്ട് ആസിയാബിബിക്കല്ലാഹു വലിയ തറജ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നറിയോ എന്തുകൊണ്ടാണെന്നറിയോ ആസിയാബിബ് റളിയല്ലാഹു ആരാണ് മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ച മഹദിയല്ലേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ച ഫറോവയുടെ കൊട്ടാരത്തിലെ വേലക്കാരി മാഷിതാബി റളിയല്ലാഹു അൻഹയ ഫിറഔനെ വധിച്ചു കളഞ്ഞപ്പോ മാഷിതാബി റളിയല്ലാഹു അൻഹയ ഫറോവ വധിച്ചു കളഞ്ഞപ്പോ അതിനെതിരെ ശബ്ദിച്ചു മഹദിയായ ആസിയാബിബ് റളിയല്ലാഹു അൻഹ നിങ്ങളെ നിങ്ങളെ മാഷിത്താനെ കൊന്നതേ ശരിയായില്ല എന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കി ആസിയാബിബ് റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ ഫറോവ ചോദിച്ചില്ല ആസിയ നീയും മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടോ ആസിയ ബലാ അത് യഥാർത്ഥ മതമാണ് അത് യഥാർത്ഥ ദീനാണ് മൂസാ നബിയെ കൊണ്ട് ഞാനും വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോ
സർവാധികാരത്തോടെ പറഞ്ഞില്ല വരിക, ആസിയാണ് നിങ്ങളെ കൊണ്ടുവരിക. അല്ലാഹുവേ, ആസിയാ ബിബി റളിയല്ലാഹു അൻഹയെ ഫറോവ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ചുട്ടുപഴുത്ത പാറയിൽ മലർത്തി കിടത്തുകയാണ്, ചുട്ടുപഴുത്ത മണൽ മരുഭൂമിയിൽ, ചൂടുള്ള പാറയിൽ, ചൂടുള്ള വലിയ പാറയിൽ ആസിയാ ബിബി റളിയല്ലാഹു അൻഹയെ മലർത്തി കിടത്തിയില്ലേ അല്ലാ? അങ്ങനെ മലർത്തിക്കിടത്തിയിട്ട് ഫറോവയുടെ കിങ്കരന്മാര് കൊണ്ടുവന്നിട്ട് തന്റെ കൈകാലുകൾ പാറയിലെ ആണികൊണ്ട് അടച്ചില്ലേ അല്ലാഹുവേ? അള്ളാഹുവേ, കൈകൾ മലർത്തി വെച്ചിട്ട് ആണി ഉപയോഗിച്ച് അടിക്കുകയാണ്. ചൂടാക്കിയ ഇരുമ്പിന്റെ ആണി ഉപയോഗിച്ച് കൈവെള്ളയിലൂടെ അടിച്ചിതായി ആ ചൂടുള്ള പാറയിലേക്ക് കണക്ഷൻ ചെയ്യുമ്പോ അസിയാ ദീപ്രതിയുള്ള അപ്പോഴും പറഞ്ഞത് അല്ലാഹു അഹദ്, പ്രിയപ്പെട്ട ഭർത്താവ് എത്രത്തോളം ബുദ്ധിമുട്ടിപ്പിച്ചതാണ്, എന്നിട്ട് ആസിയാ ബീവി പിന്മാറിയില്ല. തന്റെ ഭർത്താവാണല്ലോ, തന്റെ ഇക്കയാണല്ലോ, തന്റെ ഭർത്താവാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ആസിയാ ബീമറിയുള്ള ഒന്നും പറഞ്ഞില്ല. പാപ പറഞ്ഞു, ആസിയാ നീ സൗന്ദര്യവതിയാണല്ലോ, നിനക്ക് രാജവട്ടാരത്തിലെ രാജകുമാരിയായി വാഴാമല്ലോ, നീ മൂസയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കരുതെന്ന് പറഞ്ഞപ്പോഴോ ആസിയാ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോശപ്പെട്ട ഭർത്താവിന്റെ മോശപ്പെട്ട സ്വഭാവത്തിന് അടിമയാവരുത് മോളെ. ഭർത്താവ് കള്ളുകുടിയനാണ്, നിങ്ങളോട് കള്ളുകുടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കരുത്. ഭർത്താവ് നിസ്കരിക്കാത്തവനാണ്, നിങ്ങൾ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ അനുസരിക്കരുത്. ഭർത്താവ് മൗലിദോദാത്തവനാണ്, നിങ്ങൾ ഓതരുത് എന്ന് പറഞ്ഞാൽ അനുസരിക്കരുത്. മോശപ്പെട്ട പ്രവർത്തനം കൊണ്ട് ഭർത്താവ് നിങ്ങളെ കൽപ്പിക്കുന്നെങ്കിൽ ഒരു പ്രവർത്തനവും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് മുമ്പേ തന്മാർഗത്തിന്റെ ഹിദായത്തിന്റെ തഖ്വയുടെ സ്വർഗത്തിലേക്ക് കടന്നുപോയ മഹദിയാണ് മഹദിയായ ബീവി ആസിയാ. കൈകാലുകൾ ആണികൊണ്ട് അടിച്ചുകൊണ്ട് ബന്ദിയാക്കപ്പെട്ടപ്പോ ആസിയോട് ഫറാവ് വന്ന് ചോദിക്കുകയാണ്, ആസിയ ഒന്ന് മാറിക്കൂട മോളെ, ഒന്ന് മാറിക്കൂട ആസിയ, ഒന്ന് മാറിക്കൂട ആസിയ, നീ മൂസയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിട്ടല്ലേ നിനക്ക് ഇത്രയും വലിയ ധിക്കാരം ലഭിക്കുന്നത്, ഇത്രയും വലിയ ശിക്ഷ ലഭിക്കുന്നത്? ഒന്ന് മാറൂ മോളെ, ഒന്ന് മാറൂ ആസിയാ. ആസിയ ബിബിറളിയല്ലാഹുവല്ല അവസാനം പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഇത് പറഞ്ഞുകൊണ്ട് അറിഞ്ഞില്ലാവല്ല പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആസിയ ബിബിറളിയല്ലാഹുവല്ല പറയാണ്, അല്ലാഹുവേ എനിക്ക് പ്രശ്നമില്ല, അല്ലാ എന്റെ ഭർത്താവാണല്ലോ, ഞാൻ ക്ഷമിക്കുകയാണ്. അല്ലാ എന്റെ ഭർത്താവാണല്ലോ, ഞാൻ ക്ഷമിക്കുകയാണ്. അല്ലാ എങ്കിലും ഈ സങ്കടങ്ങളും കണ്ണുനീരുകളും നീ കാണണമല്ലാ. റബ്ബീബിനി നീ ഇന്ദക ബൈതോഫിൽ ജന്നാ, റബ്ബീബിനി നീ ഇന്ദക ബൈതോഫിൽ ജന്നാ. എന്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോ ഞാൻ ക്ഷമിക്കുകയാണ്, ഇതിന് പകരമായിട്ട് നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് കാണിച്ചു തരണമല്ലാ. അല്ലാഹുവേ, ഫറോവന്റെ കിങ്കരന്മാരോട് പറയുകയാണ്, ഫറോവന്റെ കിങ്കരന്മാരോട് പറയുകയാണ്, മാഷാ അല്ലാ കൊണ്ടുവരിക, വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവരിക, വലിയ വലിയ പാറക്കല്ല് കൊണ്ട് വന്നിട്ട് ഈ ചുട്ടുപൊഴിച്ച മണൽ മരുഭൂമി പാറയിൽ ആണികൊണ്ട് അടിച്ച ആസിയാഹിമ്മ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഈ വലിയ പാറക്കല്ല് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അറിയോ കൂട്ടുകാരാ? അല്ലാഹുവേ, ഏറ്റവും വലിയ ധിക്കാരിയായ ഫറോവന്റെ കിങ്കരന്മാരോട് പറഞ്ഞപ്പോ കിങ്കരന്മാര് ആയിരം ആടുകളിൽ ഒരുമിച്ച് കൂടിയിട്ടാണ് പാറ പൊക്കുന്നത്. ഒരാളല്ല ചെറുപ്പക്കാരാ, രണ്ടുപേരല്ല, മൂന്ന് പേരല്ല, പത്ത് പേരല്ല, നൂറ് പേരല്ല, അഞ്ഞൂറ് പേരല്ല, ചരിത്രം പറയുകയാണ്. ആയിരം പടയാൾ
ആളുകളിൽ പാറക്കല്ല് പൊക്കിക്കൊണ്ടുവരുന്ന ആരെ എറിയാനാണ്, ആരുടെ ശരീരത്തിലേക്ക് എറിയാനാ? അല്ലാഹുവിൽ വിശ്വസിച്ചു പോയി എന്ന തെറ്റ് മാത്രം ചെയ്ത മഹനീയായ ആസിയാ ദീപ റളിയല്ലാഹു അൻഹാ, ആസിയ ദീപ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്ക് എറിയാൻ വേണ്ടി വലിയ വലിയ പാറക്കല്ലുമായി തന്റെ കിങ്കരന്മാരെ കൊണ്ടുവരുമ്പോ ആസിയാ ദീപ അല്ലാഹുവിനോട് പറഞ്ഞ ഒരേ ഒരു വാക്ക്, റബ്ബി ഇബ്രിനി ഇന്തക ബൈതഹു ഫിൽ ജന്ന, എന്റെ ഭർത്താവ് എന്നെ ആക്രമിക്കുന്നതിനെ കണ്ടില്ല അല്ലാ, എന്റെ ഭർത്താവ് എന്നെ അടിക്കുന്നത് കണ്ടില്ല നാഥാ, എന്റെ ഭർത്താവിന്റെ ശരീരത്തിലേക്ക് ആണി അടിച്ചതിനെ കണ്ടില്ല അല്ലാ, എന്റെ ഭർത്താവിന്റെ ശരീരത്തിലേക്ക് വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് എറിഞ്ഞതിനെ കണ്ടില്ല അല്ലാ, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചവനെ സത്യമാണെങ്കിൽ റബ്ബി ഇബ്രിനി ഇന്തക ബൈതഹു ഫിൽ ജന്ന, ആ സ്വർഗത്തിൽ എനിക്കൊരു സ്ഥാനം തരോ അല്ലാ, ആ സ്വർഗത്തിൽ എനിക്കൊരു വീട് കാണിച്ചു തരോ അല്ലാ, ആ സ്വർഗത്തിൽ എനിക്ക് കിടക്കാൻ എനിക്കൊരു ഭവനം കാണിച്ചു തരണമല്ലാ. കണ്ണീരങ്ങോട് ചെയ്തപ്പോ അള്ളാഹു കാണിച്ചു കൊടുത്തില്ലേ സുന്ദരമായ ഭവനം സ്വർഗത്തിൽ ഭർത്താവിന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ പതറാതെ അതിൽ ക്ഷമയോടുകൂടി അള്ളാഹുവിനേക്ക് അടുത്തുപോയ മഹനീയായ ആസിയ ബീവി റളിയല്ലാഹുവിന്റെ കള്ളാവ് സ്വർഗത്തിലെ ഭവനം കാണിച്ചു കൊടുക്കുകയാണ്. സ്വർണത്തിന്റെ മുത്ത് വധിച്ച മനോഹരമായ വീട് അള്ളാഹു ആസിയ ബീവി റളിയല്ലാഹുവിനേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോടെ വിട പറഞ്ഞില്ലേ, ലോകത്തോടെ വിട പറഞ്ഞില്ലേ മഹദിയായ ബീബി ആസിയ